എൻ്റെ പൊന്നു നമിച്ച് ജലീൽ മന്ത്രി പൊളിയാണ്, പറയാതിരിക്കാൻ വയ്യ. ഒരു ഒന്നൊന്നര ആട്ടാർ ഐറ്റം. സ്വർണ്ണക്കടത്തിൽ ദേ പെട്ടു, പെട്ടില്ല, വീണ്ടും പെട്ടു, പെട്ടില്ല, എന്തായാലും കൈവിട്ടില്ല. അതാണ് നമ്മുടെ സഖാവ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപ്പോൾ പിന്നെ ജലീലിനൊന്ന് പാടിപ്പുകഴ്ത്താതിരിക്കാൻ പറ്റുമോ? ജലീല് ഈന്തപ്പനയെ ചുറ്റിപ്പറ്റി കളിക്കുന്നതിനിടെ പുതിയ നാടകവുമായി കളം നിറഞ്ഞിട്ടുണ്ട് പിണറായി എൻ്റെ ദൈവം. അതായത് കിടിലൻ ബാറ്റ്സ്മാൻ, അവസാനം വരെ ബാറ്റ് ചെയ്ത ക്യാപ്റ്റൻ്റെ ശരീരഭാഷയായിരുന്നു പിണറായിക്ക്. ആരോപണ ബോളുകൾ മുഴുവൻ സിക്സർ അടിച്ചും ബൗണ്ടറി കടത്തിയും വിസ്മയം തീർത്ത നല്ല ഉഗ്രൻ ബാറ്റ്സ്മാൻ. നിയമസഭയിലെ പിണറായി വിജയൻ്റെ കത്തിക്കയറൽ തന്നെയാണ് ജലീലിനെ ഇങ്ങനെ ആവേശം കൊള്ളിക്കുന്നത്. നാട്ടുകാരെ ആവേശം കൊള്ളിച്ചോ ഇല്ലയോ, എന്തായാലും ജലീൽ അങ്ങ് ആവേശഭരിതനായി. അതുകൊണ്ട് ജലീൽ എഫ് ബിയിൽ കുത്തിക്കുറിച്ചു. അത് ഇങ്ങനെയാണ്, പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ജനകീയ സർക്കാരിൽ അവിശ്വാസം രേഖപ്പെടുത്താൻ ശ്രമിച്ച പ്രതിപക്ഷ BJP സംയുക്ത മുന്നണിക്കെതിരായി ലോകത്തെങ്ങുമുള്ള മലയാളികൾ അവിശ്വാസം പ്രകടിപ്പിച്ച കാഴ്ചയ്ക്കാണ് ഇന്നലെ കേരളം സാക്ഷിയായത്. പറഞ്ഞു വരുന്നത് നമ്മുടെ നിയമസഭയിൽ നടന്ന സംഭവത്തെക്കുറിച്ചാണ്. എന്തായാലും ആ കുറിപ്പ് വീണ്ടും തുടരാം. ഭരണനേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും സഭാതലത്തിലും പുറത്തും UDF ഉയർത്തിയ അർത്ഥശൂന്യമായ ആരോപണങ്ങൾക്ക് എണ്ണി എണ്ണി മറുപടി പറഞ്ഞും മുഖ്യമന്ത്രി നടത്തിയ 3.25 മണിക്കൂർ നീണ്ട പ്രസംഗം ജനാധിപത്യ ചരിത്രത്തിൽ തന്നെ വേറിട്ട ഒരു അനുഭവമായിരുന്നു. സബാഷ്. ഇന്നോളം ഒരു ഭരണാധികാരിയുടെയും ഇത്രയും നീണ്ട പ്രസംഗം ഇടതടവില്ലാതെ ഒരു ഭാഷയിലെ മുഴുവൻ വാർത്താ ചാനലുകളും തത്സമയം സംപ്രേഷണം ചെയ്തിട്ടുണ്ടാകില്ല. നിയമസഭയിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന തോന്നലാണ് പ്രതിപക്ഷ മെമ്പർമാരെ ഗത്യന്തരമില്ലാതെ നടുത്തളത്തിലെത്തിച്ചത്. അവരുയർത്തിയ അട്ടഹാസങ്ങൾ കൂസാതെ, ശബ്ദത്തിൽ പോലും തെല്ലും ഇടർച്ചയില്ലാതെ ചങ്കുറപ്പോടെ നിന്ന് ആദ്യം മുതൽ അവസാനം വരെ ക്രീസിൽ നിലയുറപ്പിച്ച് ബാറ്റ് ചെയ്ത ക്യാപ്റ്റൻ്റെ ശരീര ഭാഷയായിരുന്നു പിണറായി. എതിർ ടീമിലെ ബൗളർമാരുതിർത്ത ആരോപണ ബോളുകൾ മുഴുവൻ സിക്സർ അടിച്ചും ബൗണ്ടറി കടത്തിയും വിസ്മയം തീർത്ത് സഭാതലത്തിൽ അത്ഭുതം കുറിച്ച പിണറായി വിജയൻ ഭേദിക്കാനാകാത്ത നേട്ടത്തിൻ്റെ ഉടമയായി മാറുന്നതാണ് ലോകം കണ്ടത്. എവിടെ ലോകം? മറ്റുള്ളവരിൽ നിന്ന് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയാണ് വ്യത്യസ്തനാവുക എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും രൂപഭാവങ്ങൾ കൊണ്ടും തെളിയിച്ച ദിവസവും കൂടിയായിരുന്നു 2020 ഓഗസ്റ്റ് 24. എന്താണെന്ന് മനസ്സിലായോ? സുവർണ ലിപികളാൽ എഴുതി ചേർക്കേണ്ടതാണത്രേ. 75 വയസ്സുകാരനായ ഒരു പോരാളി ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിൽ ഒട്ടും തളർച്ചയേശാതെ നുണ പുരട്ടി ഉതിർത്ത ശരങ്ങളെ ആത്മവിശ്വാസത്തോടെ നേരിട്ട് വിജയശ്രീലാളിതനായ ചരിത്രം എക്കാലവും ഓർമ്മിപ്പിക്കപ്പെടും. ജലീൽ ഒപ്പ്. എങ്ങനെ, പൊളിയല്ലേ? അടിച്ച് കയറുകയായിരുന്നില്ലേ? ഞാൻ ആദ്യമേ പറഞ്ഞു, ജലീൽ പൊളിയാണ്, ഒരു ഒന്നൊന്നര ഐറ്റമാണ്. ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആള് പൊളിയാണെന്ന്? എന്തായാലും ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അങ്ങ് സ്നേഹിച്ച് കൊല്ലും. ജലീൽ അങ്ങനെയാണ്. ഈ പിണറായിക്ക് മുൻപ് ജലീൽ ഒരു നാടകം അവതരിപ്പിച്ചിരുന്നു. അത് ഇങ്ങനെയാണ്. മൊയ്തീൻ ഒരു ധീരപുത്രൻ. കരിപ്പൂരിൽ വിമാനാപകടം നടക്കുമെന്ന് മുൻകൂട്ടി അറിഞ്ഞ് ഒരു ദിവസം മുൻപേ പറന്നിറങ്ങി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ മന്ത്രി AC മൊയ്തീൻ. മൊയ്തീൻ്റെ രാപ്പകലില്ലാത്ത പ്രവർത്തനം തുറന്നു കാണിച്ച ജലീലിൻ്റെ നല്ല മനസ്സ് നമ്മൾ കണ്ടതാണ്. അതുപോലെ അങ്ങ് സ്നേഹിച്ചു കൊല്ലുമോ ആവോ. എന്തായാലും നാടായ നാട് മുഴുവൻ CAPT വാഹനത്തിൻ്റെ പരക്കം പാച്ചിൽ തപ്പിയെടുക്കുമ്പോൾ താങ്ങി നിർത്താൻ ആരെങ്കിലും വേണ്ടേ? അപ്പോൾ പുകഴ്ത്തൽ നടക്കട്ടെ.